ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇതിന് നമുക്ക് സേമിയ, നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാം. ഇനി ബട്ടറൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാക്കറ്റ് സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു 120 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് അളവിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല പോലെ നമുക്ക് കരിയാണ്ടൊന്ന് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ സേമിയ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ബട്ടറിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നെയ്യിനേക്കാളും നല്ല ടേസ്റ്റാണ് ബട്ടറിൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ബട്ടറില്ലെങ്കിൽ നിങ്ങൾ നെയ്യ് തന്നെ ചെയ്താൽ മതി. നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കുക. അപ്പോൾ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പാൽ ആവശ്യമില്ല കേട്ടോ, നമുക്ക് കുറച്ച് പാലിൽ കടന്നിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയരുത് സേമിയ. സേമിയ ഒരുപാട് നമ്മൾ പായസത്തിലേക്കൊക്കെ വേവിക്കുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് അത്രയും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ച് ആ ഒരു വറുത്തിട്ടുള്ള ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ആ ഒരു ടേസ്റ്റും കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാകത്തിനും വേണം നമുക്ക് ഈ ഒരു സേമിയ കിട്ടാനായിട്ട് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ടായതിനു ശേഷം നമുക്കിത് തീയെ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതിൽ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എണ്ണമയം പുരട്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. നല്ല നമുക്ക് മുറിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടുകയുള്ളൂ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലെ മുകളിലായിട്ട് ഒരു സ്പ്രെഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഒരു നേന്ത്രപ്പഴം അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഒക്കെ നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴം ചെറുതായിട്ട് നമ്മളൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ എടുക്കൊന്നും അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തേങ്ങയും പഴം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ചുവക്കി ഒന്ന് മാറുന്ന വരെ ഒന്ന് ആ ഒരു ബട്ടറിൽ കടന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഓഫ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫ്രഷ് ക്രീം ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പഴം നേന്ത്രപ്പഴം മാത്രം വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ക്രീം ഉണ്ടെങ്കിൽ ക്രീമും കൂടെ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയയുടെ മുകളിലായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുറത്ത് വെച്ചിട്ട് തന്നെ തണുപ്പിച്ചിട്ട് ഇതുപോലെ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അടിയിൽ ആ ഒരു സേമിയയുടെ ബേസും മുകളിൽ നമ്മൾ പഴം തേങ്ങയും ക്രീമും ഒക്കെ കൂടെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന് വേണ്ടത് പുഴുങ്ങി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് ഉടച്ച് വെക്കുക. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്ത് വറുത്ത് വെക്കുക. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് കുറേശ്ശെ ഒരു ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി ഇതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ തേങ്ങൻ്റെ കൂടെ എന്തൊക്കെ വേണം, കൂടുതൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അധികം പഴുപ്പില്ലാത്ത നേന്ത്രപ്പഴം തന്നെ നോക്കിയിട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കി എല്ലാ ഇതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
പഴം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് കുറച്ച് ഓയില് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നായിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിന് വളരെ കുറഞ്ഞ ഓയിൽ മാത്രം മതി നമുക്കിങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്രെഡിൻ്റെ പൊടിയിലൊന്നും റോൾ ചെയ്തെടുക്കാറില്ല. ഇങ്ങനെയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ നേന്ത്രപ്പഴം, തേങ്ങ, ഇതൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇതിന് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്തിട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഒരു ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക. നല്ല പോലെ മൊരിഞ്ഞാൽ മാത്രമേ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉൾഭാഗത്ത് കൂടുതൽ വേവാനൊന്നുമില്ല. പഴം വെന്തതാണ്. അതുപോലെ തേങ്ങയും നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.